الحمد لله الذي رفع السماء بغير عماد وحفر الأرض بغير محفار. اللهم صل على سيدنا محمد الذي هدانا إلى محجة البيضاء ليلها كنهارها وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فلعلك باخ نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. قال الله عز وجل: ماذا على من شم تربة أحمد حتى يشم مدى الزمان غواليا، صبت علي مصائب لو أنها صبت على الأيام سرن لياليا. يعلم أمة سيدنا محمد അഭിവന്ദ്യരായ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന അഭിവന്ദ്യരായ സഹോദരൻ, ജിദ്ദ എസ് ഐ സി സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഖാലിദിയ യൂണിറ്റിന്റെ കർമ്മോത്സുകരും കർമ്മധീരരുമായ പ്രവർത്തകരെ, എന്ന ഏരിയയിലെ ഏരിയയിലെ കർമ്മോത്സുകരും കർമ്മധീരരുമായ സമസ്തയുടെ പടയാളികളെ, എന്റെ ബഹുമാന്യനായ സയ്യിദ് ഉബൈദുള്ള തങ്ങൾ അൽ ഐദറോസി അവരുടെ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മസ്നവി അടക്കം ധാരാളം സഹോദര ശ്രോതാക്കൾ എന്റെ കൂടെയുണ്ട്. അവർക്ക് മുഴുവനും വിശുദ്ധമായ റബീഇന്റെ സുന്ദരമായ ആശംസകൾ കൈമാറിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുപമ വ്യക്തിത്വം എന്ന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. കൂട്ടത്തിലെ ആമുഖത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇന്നലെ ഖുതുബയിൽ ഒരു ഒരു പ്രാമാണിക വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്, അഥവാ ബിനാമി ബിസിനസ് വളരെ ഗൗരവത്തോടെ ഉണർത്തുകയും അത്തരം മേഖലകളിൽ ഇടപെടുന്നവർ പദവി ശരിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഖുതുബയിലൂടെ അക്കാര്യം ഉണർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണക്കാരായ ആളുകളിൽ അത് ഹറാമാണെന്ന ധാരണ വളരെ ശക്തമായി വരികയും അതിനെതിരെ പ്രതിരോധിക്കുവാനുള്ള ചിന്താഗതികൾ ഉണ്ടാകും. അതുകൊണ്ട് എസ് ഐ സിയെ പോലുള്ള ഒരു പ്രസ്ഥാനം ഈ രാജ്യത്ത് വരുന്ന നിയമത്തെ കുറിച്ച് ബോധവൽക്കരിക്കുക എന്നത് ബാധ്യതയുള്ള പ്രസ്ഥാനമായതുകൊണ്ട് മാത്രം പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ആ ഒരു കാര്യം ഗൗരവത്തോടെ എടുത്തുകൊണ്ട് പദവികൾ ശരിയാക്കാൻ വേണ്ടി മുന്നോട്ട് വരണമെന്ന് സാന്ദർഭികമായി ഉണർത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുപമ വ്യക്തിത്വം എന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ വളരെ വലിയ അത്ഭുത സൃഷ്ടിയാണ്, അല്ലെങ്കിൽ അത്ഭുത വ്യക്തിത്വമാണ്. നമുക്കറിയാം, പണ്ട് കാലം മുതലേ മൗലിദും മറ്റുമൊക്കെ പാരായണം ചെയ്യുന്ന ആളുകൾക്കറിയാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ്, ശതാബ്ദങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ പ്രകാശമാണ് ലോകത്തിന് വെളിച്ചം കാണിച്ചു കൊടുത്തത്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഒരു പ്രവാചകൻ മുഹമ്മദ് എന്ന പേരിൽ, അഹമ്മദ് എന്ന പേരിൽ, മുജ്തബ എന്ന പേരിൽ, മാഹി എന്ന പേരിൽ ഒരു നബി ഇവിടെ വരുമെന്ന് ഉണർത്തുകയുണ്ടായി. കൂട്ടത്തിൽ ഹിബ്രു ഭാഷയിൽ രേഖപ്പെടുത്തിയതായി കാണാം, ഹിക്കിലോ മമിച്ചാടിയം ഹിക്കിലോ. മമിച്ചാടിയം എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് ആണെന്നാണ് സ്വാഭാവികമായും ഭാഷാ പരിജ്ഞാനമുള്ള വേദഗ്രന്ഥ പണ്ഡിതന്മാർ അടയാളപ്പെടുത്തുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ദുസ്സലാമിനെ പോലുള്ള, റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാരഥന്മാർ ഇക്കാര്യം തുറന്നു പറയുന്നു. വ മുബശ്ശിറൻ ബിനബിയ്യിൻ മിൻ ബഅദി ഇസ്മിഹി അഹ്മദ്.
അഹ്മദ് എന്ന പേരുള്ള, മമിച്ചാടിയവൻ എന്ന പേരുള്ള, മഹാമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ ഇവിടെ ഉദയം ചെയ്യുമെന്ന്, ഫറാൻ മലയുടെ നെറുകത്ത് ഉദയം ചെയ്യുമെന്ന് ഉപനിഷത്തുക്കൾ പഠിപ്പിച്ചു, വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു, പൂർവ വേദങ്ങൾ പഠിപ്പിച്ചു. എല്ലാവരും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഒരു സുന്ദരനായ ധീരനായ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ധീരൻ എന്ന് പറയുമ്പോൾ പ്രത്യേകമായി പറയാനുള്ളത്, ഒരിക്കൽ മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, ഒരുപാട് കുട്ടികളുണ്ട് കൂട്ടത്തിൽ. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്ന് കേവലം 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുമുണ്ട്. ആ സമയത്താണ് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ ആ വഴിയിലൂടെ കടന്നു വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിഴൽ കണ്ട മാത്രയിൽ കുട്ടികൾ മുഴുവനും ഓടിയൊളിച്ചു, എല്ലാവരും ഓടിയൊളിച്ചു. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മാത്രം അവിടെ ഉറച്ചു നിന്നു. എല്ലാ കുട്ടികളും പോയി, ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചിട്ടാണ് എല്ലാവരും വഴി മാറി കൊടുത്തത്. ആ സമയത്ത് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മാത്രം അവിടെ നിൽക്കുന്നത് കണ്ടപ്പോ മഹാനായ ഖലീഫ ആ കുട്ടിയോട് വളരെ സ്നേഹത്തോടെ ചോദിച്ചു, എന്തിനാണ് മോനെ നീ ഇങ്ങനെ എല്ലാവരും ഓടിയപ്പോൾ ഓടാതെ ഇവിടെ നിന്നത്? തിരിച്ചു ഉത്തരം പറഞ്ഞത് എന്താണെന്നറിയോ? ഓ ഖലീഫ, വഴി അത്ര ഗുഡ്സൊന്നുമല്ല, ഞാനിവിടെ നിന്നാലും നിങ്ങൾക്ക് ഇതിലൂടെ പോകാനുള്ള വഴിയുണ്ട്, പിന്നെ നിങ്ങൾ പോകുമ്പോൾ ബഹുമാനിക്കണം, ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നുമുണ്ട്, പിന്നെ നിങ്ങളെ പേടിച്ച് ഞാൻ എന്തിനോടണം എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞത്, ഹാദാ വലദു അബീ, ഹാദാ വലദു അബീ, ഇത് ആ ഉപ്പാന്റെ മോൻ തന്നെയാണ്. കാരണം ഉപ്പ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു അവരെ ഇങ്ങനെയാണ് വളർത്തിയത് എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെടുത്തുകയാണ്. സാധാരണഗതിയിൽ കുട്ടികളെ വളർത്തുമ്പോൾ ധീരന്മാരായി വളർത്തണം, അതാണ് പറഞ്ഞത്. ഉപനിഷത്തുക്കളും വേദഗ്രന്ഥങ്ങളും പൂർവ വേദങ്ങളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ധീരനായ പ്രവാചകൻ എന്ന് കൂട്ടിച്ചേർക്കുകയാണ്, അഥവാ അനുഭവ വ്യക്തിത്വമായി. വഅൻസൽനാ ലഹുൽ കിതാബ വൽ മീസാൻ വഅലന്നാ ലഹുൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദ് എന്ന വിശുദ്ധമായ ഖുർആനിക വചനത്തിന്റെ അർത്ഥമാണ് ഇവിടെ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരിച്ചു കൊടുക്കുന്നത്. അഥവാ കുട്ടികളെ വളർത്തുമ്പോൾ ധീരന്മാരായി വളർത്തണം. നമ്മുടെ പരിപാടി എന്താ? കുട്ടികളുടെ അവിടെ പോത്താമ്പി വരുന്നുണ്ട്, സർപ്പം വരുന്നുണ്ട്, പാമ്പ് വരുന്നുണ്ട്, തേള് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഭീരുക്കളായി വളർത്തുന്നതിനെതിരെ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഉണർത്തുകയാണ്. എന്നിട്ട് മഹദി ആമിന ബിവി റളിയല്ലാഹു അൻഹ എന്ന ധീര ഈ അനുപമ വ്യക്തിത്വത്തെ സമീപിച്ച രീതി അവിടെ നിന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് മഹദി ആമിന ബിവി റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്ന സമയത്ത് ആ ഗർഭം ധരിച്ചിരിക്കുന്ന അവസരത്തിൽ തന്നെ നിരവധി ഇർഹാസാത്തുകൾ കാണുമായിരുന്നു. അമ്പിയാക്കൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് വരുന്ന അത്ഭുത സിദ്ധികൾക്കാണ് ഇർഹാസ്വാസ് എന്ന് പറയുന്നത്. ഇത്തരം ഒരുപാട് ഇർഹാസ്വാസുകൾ സയ്യിദത്തുന ആമിന ബിവി റളിയല്ലാഹു അൻഹ വളരെ ചെറുപ്പം മുതൽ തന്നെ ഗർഭം ധരിക്കുന്നതിന്റെ മുമ്പ് തന്നെ വലിയുപ്പമാര് പോലും കണ്ടിരുന്നു, ഉപ്പാപ്പമാര് കണ്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂന്നാമത്തെ വലിയുപ്പയാണ് ഹാഷിം. നമുക്കറിയാം അബ്ദുൽ മുത്തലിബ്, യഥാർത്ഥത്തിൽ ഹാഷിമിന്റെ മകൻ അംർ എന്നാണ്, അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിം, മൂന്നാമത്തെ വലിയുപ്പയായ ഹാഷിം. ഹാഷിമിന്റെ പേര് ഹാഷിം എന്നായിരുന്നില്ല, അംർ എന്നായിരുന്നു. പക്ഷേ അംർ പിന്നീട് എങ്ങനെയാണ് ഹാഷിമായത്? എന്ന് തുടങ്ങുന്ന കവിതാ ശകലങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അംർ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂന്നാമത്തെ ഉപ്പാപ്പയാണ് ആദ്യമായി പത്തിരി പരത്തി റൊട്ടി ഉണ്ടാക്കിക്കൊണ്ട് ഹാജിമാരെയും തീർത്ഥാടകരെയും
ഷരീഫിലേക്ക് കൊണ്ടുവരികയും അവരെ സ്വീകരിച്ചിരുത്തുകയും ചെയ്തത്. അതുകൊണ്ട് മൂന്നാമത്തെ ഉപ്പാപ്പയായ അമ്രന് ഹഷമ എന്ന് പറഞ്ഞാൽ പത്തിരി വരത്തി റൊട്ടി ഉണ്ടാക്കി എന്നൊക്കെയാണ് അർത്ഥം. ആ റൊട്ടി ഉണ്ടാക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഹാഷിം എന്ന പേര് ലഭിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അവിടെ നിന്ന് തുടങ്ങുന്നു ഒരുപാട് ഇർഹാസാത്തുകൾ. പിന്നീട് ഹാഷിമിന്റെ മക്കൾ ഹാഷിം എന്ന പ്രവാചകരുടെ വലിയുപ്പ മൂന്നാമത്തെ ഉപ്പാപ്പ സിറിയയിലേക്ക് പോകുന്ന വഴിയിൽ മദീനയിലെ സൽമ എന്ന ബീവിയുമായി കല്യാണം കഴിക്കുകയും അതിലൂടെ ജനിച്ച കുട്ടിയാണ് അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബ്, ആ ചരിത്രത്തിലേക്കൊന്നും കിടക്കാൻ നമ്മളെ വിഷയം അനുവദിക്കുന്നില്ല. ഏതായാലും ആ അബ്ദുൽ മുത്തലിബ് എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പാക്ക് എത്രയെത്ര ഇർഹാസാത്തുകൾ സംഭവിച്ചു, എത്രയെത്ര അത്ഭുതങ്ങൾ സംഭവിച്ചു. അധികാരമേറ്റെടുത്ത് മക്കയുടെ ഭരണാധികാരിയായ ശേഷം ഒരു ദിവസം കിടന്നുറങ്ങുമ്പോഴാണ് സംസം കിണർ എവിടെയാണെന്ന ബോധനം എന്ന വഹി എന്ന സന്ദേശം എന്ന ഇർഹാസാത്ത് ആർക്ക് ലഭിക്കുന്നത്? അബ്ദുൽ മുത്തലിബിന് ലഭിക്കുന്നത്. കാരണം അന്ന് കാലയവരിക്കുള്ളിൽ മണൽക്കാടുകൾക്ക് മുകളിൽ സംസം കിണർ മാഞ്ഞിപ്പോയിരുന്നു. എവിടെയാണ് സംസം എന്നറിയാത്ത അവസ്ഥ വന്നിരുന്നു. അങ്ങനെ സംസം കിണർ കുഴിക്കാൻ മഹാനായ അബ്ദുൽ മുത്തലിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പക്ക് അല്ലാഹു സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്. സ്വപ്നം കണ്ടതിന് അടിസ്ഥാനത്തിൽ എങ്ങനെ കുഴിക്കണം, എവിടെയാണ് അടയാളപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അബ്ദുൽ മുത്തലിബ് സംസം കുഴിക്കുകയാണ്. സംസം കുഴിച്ച സമയത്ത് അവിടെ ധാരാളം ആയുധങ്ങൾ കാണുന്നു, സ്വർണ നാണയങ്ങൾ കാണുന്നു, സ്വർണാഭരണങ്ങൾ കാണുന്നു. ഈ സ്വർണം മുഴുവനും വേണമെങ്കിൽ അബ്ദുൽ മുത്തലിബിന് എടുക്കാമായിരുന്നു. ഇവിടെയാണ് ഒരു സംഘടനാ പ്രവർത്തകന്റെ ട്രാൻസാക്ഷൻ, വളരെ സുന്ദരമായ ട്രാൻസ്പാരൻസി. അവിടെ നിന്ന് മഹാനായ അബ്ദുൽ മുത്തലിബ് മറ്റാരും പങ്കുചേരാത്ത ആ ഒരു ദൗത്യത്തിൽ അബ്ദുൽ മുത്തലിബ് നേരെ ആ സ്വർണവും ആ ആയുധങ്ങളും ആ നിധികളും മുഴുവനും കഅബ ഷരീഫിന്റെ വാതിലിലും കഅബയുടെ ചുമരിലുമായി അത് ചെലവഴിക്കുന്നു, അത് ഉപയോഗപ്പെടുത്തുന്നു. സ്വന്തമായി ശുദ്ധരായ അദ്ദേഹം ഒരാവശ്യവും പോലും ഉപയോഗപ്പെടുത്തിയില്ല. ശേഷം സംഭവിക്കുന്നത് അങ്ങനെ ഈ സംസം കിണർ കുഴിച്ചു. അവിടെ ധാരാളം വെള്ളം കണ്ടു. മക്ക എന്ന മരുഭൂമിയിൽ ഒരു അത്താണിയായി പണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടടിച്ചു. കാലയവനിക്കുള്ളിൽ കാലത്തിന്റെ കോലിളക്കങ്ങൾക്കിടയിൽ കാറ്റിലും കോലിലും കോളിലും പെട്ട് മറഞ്ഞുപോയ സംസം രണ്ടാമത് പുനർനിർമ്മാണം നടത്തിയ അബ്ദുൽ മുത്തലിബ് ഈ രംഗം നടത്തിയപ്പോ ഖുറൈശികൾ മൊത്തം വന്നു. അവര് പറഞ്ഞു, സംസം കിണർ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്ക് കൂടി നൽകണം. ഈ ആവശ്യം ഉന്നയിച്ചപ്പോ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ പറഞ്ഞു, അത് തരൂല. കാരണം അത് അല്ലാഹു എനിക്ക് മാത്രം സ്വപ്നത്തിലൂടെ നൽകിയ നിർദ്ദേശമാണ്, അത് തരാനുള്ള അവകാശം എനിക്കില്ല എന്ന് അബ്ദുൽ മുത്തലിബ് തീർത്തു പറയുകയാണ്. അവസാനം അവര് തീരുമാനമെടുത്തു. സിറിയയിലെ പൗരപ്രമുഖനും വളരെ സുന്ദരനുമായ കാര്യങ്ങൾ കൃത്യതയോടെ അവതാനം ചെയ്യുന്ന ഹുദൈൽ എന്ന ഒരു പാതിരിയുണ്ട്, ഒരു ജ്യോത്സ്യനുണ്ട് ബനൂ സഅദ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക്, ഇന്നത്തെ ബനൂ സഅദ് എന്ന് പറയുമ്പോൾ ത്വാഇഫിൽ നിന്ന് അൽബാഹ റോട്ടിലൂടെ 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ കാണുന്ന സ്ഥലമാണ് ബനൂ സഅദ്. ആ ബനൂ സഅദ് എന്ന സ്ഥലത്തുള്ള ഹുദൈൽ എന്ന ആ ജ്യോത്സ്യന്റെ അടുക്കലേക്ക് അബ്ദുൽ മുത്തലിബും ഖുറൈശികളിലെ പൗരപ്രമുഖരും യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന വേളയിൽ അവര് കരുതി വെച്ച വെള്ളം കഴിഞ്ഞു. ഖുറൈശികളൊക്കെ കയ്യിൽ തോൽപാത്രത്തിലും പാത്രങ്ങളിലും ധാരാളം വെള്ളം കരുതി വെച്ചിരുന്നു. അത് മുഴുവനും കഴിഞ്ഞുപോയി, നഷ്ടപ്പെട്ടു പോയി. അവസാനം അബ്ദുൽ മുത്തലിബ് മാത്രം ആകാശത്തേക്ക് കൈയുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബിന് മാത്രം മഴ ലഭിക്കുകയും ഇതര ഖുറൈശി പ്രമുഖർക്ക് മഴ ലഭിക്കാതിരിക്കുകയും ചെയ്തു. ആലോചിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ മഹാനായ അബ്ദുൽ മുത്തലിബിന് മാത്രം മഴ ലഭിക്കുകയും ഇതര ഖുറൈശി പ്രമുഖർക്ക് മഴ ലഭിക്കാതിരിക്കുകയും ചെയ്ത സംഭവം, ഇത് മക്കയിൽ വലിയ ചർച്ചയായി, ഇത് വലിയ സംസാര വിഷയമായി. ഇത് അബ്ദുൽ മുത്തലിബിന്റെ സ്ഥാനം
പർവ്വതം കണക്കെ സമുദായമത്തെ ഉയർന്നു പൊങ്ങി. അതോടുകൂടെ അബ്ദുൽ മുത്തലിബിന് എന്തെന്നില്ലാത്ത അംഗീകാരം ലഭിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിന് മാത്രം മഴ, മറ്റൊരു ഖുറൈശികൾക്കും മഴ ലഭിക്കുന്നില്ല. അതോടെ പിന്നെ അവർ തീരുമാനം എടുത്തു, ഇനി നമുക്ക് ഹുദൈരിനെ കാണേണ്ട ആവശ്യമൊന്നും ഇല്ല, ഇനി ജോൾസിന്റെ തീരുമാനമൊന്നും വേണ്ട. ഇതിലൂടെ ഒരു കാര്യം ഉറപ്പായി, ആ വെള്ളത്തിന്റെ സംസം കിണറെന്ന ജലത്തിന്റെ ആ ദൗത്യവും അതിന്റെ ഉത്തരവാദിത്വവും നിർവഹിക്കേണ്ടത് തീർച്ചയായും അബ്ദുൽ മുത്തലിബ് മാത്രമാണെന്ന് ഈ മഴയിലൂടെ സർവശക്തനായ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്ന് അന്നത്തെ ലാത്തിലും ഉസ്സിലും മനാത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഖുറൈശി പ്രമുഖർ തീരുമാനമെടുക്കുന്നു. ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങളാണ് ഉപ്പാപ്പക്ക് പോലും ഉണ്ടായത്, അബ്ദുൽ മുത്തലിബിന് പോലും ഉണ്ടായത്, ഒരുപാട് അത്ഭുതങ്ങൾ. നമുക്കറിയാം അബ്രഹത്തിന്റെ ആനക്കലഹ സംഭവം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് ആനക്കലഹ സംഭവത്തിൽ അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചപ്പോൾ അബാബിയിൽ പക്ഷികളെ ഇറക്കിക്കൊണ്ട് അള്ളാഹു അവരെ നശിപ്പിക്കുന്നു. ഇതും അബ്ദുൽ മുത്തലിബിന്റെ ഇർഹാസ്വാസുകളിൽ പെട്ടതാണ്. ഇങ്ങനെ പ്രവാചകന്റെ ഉപ്പാപ്പയായി എന്നതിന്റെ പേരിൽ എത്രമാത്രം മൂന്ന് അത്ഭുതങ്ങൾ പ്രധാനമായും ചരിത്രം അടയാളപ്പെടുത്തുന്നു. ഇങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല. ഇങ്ങനെ അബ്ദുള്ള എന്ന പ്രവാചകരുടെ ഉപ്പയിലേക്ക് കടന്നു വരാം. ആ പ്രവാചകരുടെ ഉപ്പാക്ക് പോലും ഒരു ധീരനായി കുഞ്ഞുമോനെ വളർത്താനുള്ള ഒരുപാട് സന്ദേശങ്ങൾ ഇത്തരം ഇർഹാസ്വാസുകൾ നൽകുകയായിരുന്നു. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ആ കുഞ്ഞുമോനെ നമുക്കറിയാം അറുക്കാൻ വേണ്ടി നേർച്ചയാക്കി. പലരും പരാമർശിച്ചോ എന്ന് എനിക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തോടെ പറയാറുണ്ടായിരുന്നു, അന ഇബ്നു ദബീഹയിൽ ഞാൻ രണ്ട് അറുക്കാൻ കൊണ്ടുപോയപ്പെട്ട ബലി തർപ്പണം ബലി കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ട രണ്ടു പേരുടെ മക്കളാണ്. ഒന്നെല്ലാവർക്കും അറിയാം, സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറ്റൊന്ന് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന പ്രവാചകരുടെ ഉപ്പ. കാരണം ഈ യാത്രാവേളയിൽ അബ്ദുൽ മുത്തലിബിന് മാത്രം മഴ ലഭിക്കുകയും ഇതര ഖുറൈശികൾക്ക് അത് ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അബ്ദുൽ മുത്തലിബ് ഒരു നേർച്ചയുണ്ടാക്കി, ഒരു നേർച്ച ചെയ്തു, എനിക്ക് 10 മക്കളെ ലഭിക്കുകയാണെങ്കിൽ അതിലൊരു മകനെ ഞാൻ കഅബ ശരീഫിന്റെ ചാരത്ത് വെച്ച് ബലി കൊടുക്കുന്നതാണ്. തീരുമാനം നടന്നു, കാലചക്രം കറങ്ങി, അബ്ദുൽ മുത്തലിബിന് 16 മക്കളുണ്ടായി, 6 പെൺകുട്ടികളും 10 ആൺകുട്ടികളും. ഈ 10 ആൺമക്കൾ ഉണ്ടായപ്പോ അതിലൊരു കുട്ടിയെ ബലിയർക്കണം അറുത്തു കൊടുക്കണമെന്ന തീരുമാനം നടപ്പാക്കാൻ വേണ്ടി നറുക്കിടാൻ തീരുമാനിച്ചു. ഏത് കുട്ടിയെയാണെന്ന് തീരുമാനിക്കാൻ നറുക്കെടുത്തപ്പോൾ പലവുരു ആവർത്തിച്ചെടുത്തപ്പോഴും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ എല്ലാമായ എളിയ മകനായ അബ്ദുള്ള എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ പേര് തന്നെയാണ് വരുന്നത്. അങ്ങനെ കത്തിയും കട്ടാരയും മൂർച്ച കൂട്ടിക്കൊണ്ട് അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന പ്രവാചകരുടെ ഉപ്പയുടെ കയ്യും പിടിച്ച് കഅബ ശരീഫിന്റെ ചാരത്തേക്ക് അബ്ദുൽ മുത്തലിബ് നടന്നു പോകുന്ന രംഗം ചരിത്രം വളരെ അത്ഭുതത്തോടെ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കഅബ ശരീഫിലേക്ക് പോകുമ്പോ ഖുറൈശി പറയാണ്, ചെയ്യരുത് അബ്ദുൽ മുത്തലിബ്, പകരം നമുക്ക് ജോൽസിന്റെ അടുക്കലേക്ക് പോകാം, ജോൽസിന്റെ തീരുമാനം നമുക്ക് അംഗീകരിക്കാം. ജോൽസിൻ നിർദ്ദേശിച്ചത് പ്രകാരം 100 ഒട്ടകങ്ങൾ അറുക്കാൻ തീരുമാനിക്കുന്നു. അതോടുകൂടെയാണ് ഒരു മനുഷ്യനെ അവിചാരിതമായി വധിച്ചാൽ അവന് പകരം 100 പ്രായച്ചിത്തം നൽകണമെന്ന ഒരു തീരുമാനം ഉണ്ടാകുന്നത്. ഈ അനുപമ വ്യക്തിത്വമായി വളരുന്ന പ്രവാചകൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹു ഇത്തരം ഇർഹാസാസുകളിലൂടെ ചെയ്യുന്നത്. അതോടുകൂടെ 100 അടുത്ത് അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന പ്രവാചകൻ പിന്നീട് പ്രവാചകരുടെ പിതാവ് വളർന്നു വരികയാണ്. 25 വയസ്സോളം എത്തി മഹദി ആമിന ബിബി റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹാലോചന നടത്തുകയും കുലീനയും ശാലീനയും സുന്ദരിയുമായ സുഹ്രി വംശത്തിൽപ്പെട്ട മഹദി ആമിന ബിബി റളിയല്ലാഹു അൻഹയുമായി വിവാഹം നടക്കുകയാണ്. ആ വിവാഹം നടക്കുമ്പോ രണ്ട് അത്ഭുതങ്ങൾ അവിടെ വേറെയും സംഭവിച്ചു. കുട്ടികളെ ധീരന്മാരായി വളർത്തണം നാം, ആ അനുപമ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ് അവിടെ സംഭവിക്കുന്നത്. ആലോചിക്കണം, മഹദി ആമിന ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹമൊക്കെ കഴിച്ചിട്ട് ഒരു ഹജ്ജിന്റെ കാലം വരും. ആ ഹജ്ജ് വന്നപ്പോൾ ആമിന ബിബി റളിയല്ലാഹു അൻഹ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അയച്ചു.
അങ്ങനെ ഹജ്ജ് ചെയ്തു. മിനായിൽ ചെന്ന് ഓരോ ജംറകളിലും ഇങ്ങനെ എറിഞ്ഞ് ജംറത്തുൽ അഖബയെ എറിഞ്ഞുകൊണ്ട് അഖബയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി നിന്ന് പ്രാർത്ഥിക്കുന്ന വേളയിലാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന പ്രവാചകരുടെ ഉപ്പയുടെ അടുക്കലേക്ക് സുന്ദരിയായ ഒരു പെണ്ണ് കടന്നു വരുന്നത്. ഫാത്തിമത്തുൽ ഖസ്അമിയ എന്ന പേരുള്ള വറഖത്ത് ബിനു നൗഫലിന്റെ പെങ്ങളാണ്. കണ്ട മാത്രയിൽ ആ പെണ്ണ് ചോദിക്കുകയാണ്, അബ്ദുള്ള ഹല്ലക ഫീ ഹാജ, എനിക്ക് നിന്നോട് ബന്ധപ്പെടാൻ ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നമ്മൾ തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടാലോ എന്ന് ഫാത്തിമ ചോദിക്കുകയാണ് അബ്ദുള്ള എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയോട്. കേട്ട മാത്രയിൽ മഹാന്റെ ഉത്തരം എന്തായിരുന്നു? ഈ നിഷിദ്ധമായ കാര്യം ചെയ്യുന്നതിനേക്കാളും നല്ലത് മരണമാണെന്ന് പ്രതിവചിച്ച മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ. ഇവിടെ നിങ്ങൾ ഒരു കാര്യവും കൂടി മനസ്സിലാക്കണം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ ഒരു കവി കൂടിയായിരുന്നു, നല്ല ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു. ഏതായാലും ആ ഹറാമിൽ നിന്ന് ദൂരം പാലിച്ച് അകലം പാലിച്ച് വളരെ ശാലീനതയും അതുപോലെ തന്നെ വളരെ പതിവ്രതനുമായി മടങ്ങിയ മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മകനായാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് കടക്കാം. അതിന്റെ മുമ്പ് മഹദി ആമിന ബിബി റളിയല്ലാഹു അൻഹ ആരാണെന്ന് കൂടി പഠിക്കണം. നമുക്ക് എന്താ ആമിന ബിബിയെ കുറിച്ച് അറിയാം? ആകെ നമ്മൾ പറഞ്ഞ പറയും, ആമിന ബിബി മഹദിയാണ്, ഖുറൈശിയാണ്, വഹബിന്റെ പുത്രിയാണ്, അബവായിൽ വെച്ചാണ് വഫാത്തായത്. അതോടുകൂടെ നമ്മളെ ഇൽമു കഴിഞ്ഞു. അതോടുകൂടെ ഒരു കാര്യവും കൂടി മനസ്സിലാക്കണം, മഹദി ആമിന റളിയല്ലാഹു അൻഹ ഒരു കവയിത്രി കൂടിയായിരുന്നു. വളരെ നല്ല ഒരു കവി കൂടി, കവിത എഴുതുന്ന സുന്ദരമായ അറബി ഭാഷയിൽ കവിത എഴുതുന്ന ഒരു സാഹിത്യകാരി കൂടിയായിരുന്നു മഹദി ആമിന റളിയല്ലാഹു അൻഹ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ സിറിയയിലേക്ക് പോകുന്ന വഴിയിൽ മദീനയിലെ നാബിഅത്തുൽ ജഹദ ജഹദാനിയുടെ വീട്ടിൽ വെച്ച്, ജഹദിയുടെ വീട്ടിൽ വെച്ച് മരണപ്പെടുകയാണ്. എവിടെയാണ് നാബിഅയുടെ വീട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബ്റു ശരീഫ് കിടക്കുന്നതിന്റെ തൊട്ടുമേലെ ബാബു സലാമിന്റെ ഭാഗത്ത് ബാബു അബീബക്കറിനി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നേരെയാണ് നാബിഅയുടെ വീട്. ആ നാബിഅയുടെ വീട്ടിൽ വെച്ച് മറമാടുകയും അവിടുത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ വിവരം മഹദി ആമിന ബീബി റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ മഹദി ആമിന ബീവി പറയുകയാണ്, അഫാജാനിബുൽ ഫത്ഹാഇ മിൻ ഇബ്നി ഹാഷിമി വജാവറ ലഹദൻ ഖാരിജം ഫിൽ ഗമാദിമി. സുന്ദരമായ കവിത, ആറ് ശകലങ്ങളുള്ള ആറ് വരികളുള്ള കവിത എഴുതിയ ഒരു സാഹിത്യകാരിയാണ് എന്ന നിലക്ക് കൂടി ആമിന ബീവി റളിയല്ലാഹു അൻഹയെ നമ്മൾ പരിചയപ്പെടുത്തണം, നമ്മൾ പരിചയപ്പെടണം. കാരണം ധീരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഭർത്താവ് മരിച്ചു എന്ന് കേട്ട പിന്നെ പേടിക്കുകയാണ്. പ്രത്യേകിച്ചും ഗർഭമുള്ള ഒരു കുട്ടിയാണെങ്കിൽ, ഗർഭാവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ പേടിച്ചിട്ട് പിന്നെ കവിത എഴുതാൻ തയ്യാറാകുമോ? എന്നാൽ ധീരവനിതയായ മഹദി ആമിന ബിബി റളിയല്ലാഹു അൻഹ ധൈര്യത്തോടുകൂടെ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗം ഉൾക്കൊള്ളുകയും ശേഷം അവിടെ നിന്ന് സ്വന്തം പേനയെടുത്തുകൊണ്ട് കവിത എഴുതുകയാണ്. അഫാജാനിബുൽ ഫത്ഹാഇ മിൻ ഇബ്നി ഹാഷിമി വജാവറ ലഹദൻ ഖാരിജം ഫിൽ ഗമാഇമി. അതേ മക്കയോട് വിട ചോദിച്ചുകൊണ്ട് മദീനയിലെ അങ്ങകലെയുള്ള ഒരു സ്ഥലത്ത് സത്യത്തിന്റെ പൂങ്കവൻ, ഒരു സുന്ദരനായ മനുഷ്യൻ, സുമുഖൻ ഇബ്നു ഹാഷിം, ഹാഷിമിന്റെ മകൻ, വലിയുപ്പയിലേക്ക് ചേർത്തുകൊണ്ട് കവിത എഴുതി ആ ധീരനെ വരച്ചു കാട്ടുകയാണ് സയ്യിദത്തുന ആമിന ബിബി റളിയല്ലാഹു അൻഹ. ഇങ്ങനെ ധീരതയോടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവും വഫാത്തിന്റെ മുമ്പ് പിതാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിലാളന നൽകിയത്. അങ്ങനെയാണ് അവരെ വളർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഗർഭാവസ്ഥയെ കുറിച്ചൊക്കെ പലരും വിവരിച്ചിട്ടുണ്ടാകും. വളരെ സുന്ദരമായ ഗർഭം. എന്നിട്ടോ മഹദി ആമിന ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച വേളയിൽ സുജൂദിലായാണ് വീണത്. എല്ലാവർക്കും അറിയാം, അങ്ങനെ സുജൂദിലായി വീണപ്പോ ആദ്യമായി
മഹാനായ ഉമ്മു അബ്ദുറഹ്മാൻ ഇബ്നു ഔ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം തൊടാൻ ഭാഗ്യം സിദ്ധിച്ചത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കൂടിയായ ഷിഫാ ബിബി റളിയല്ലാഹു അൻഹക്കാണ്. ഷിഫാ ബിബി കയ്യിൽ പിടിച്ച് കുട്ടിയെ ചുംബിച്ചു. അതിനുശേഷം അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു. അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, ഈ കുട്ടിയെ കൊണ്ടുപോകണം. അബ്ദുൽ മുത്തലിബ് രണ്ട് കൈകളിലും കുട്ടിയെ പിടിച്ചുകൊണ്ട് കഅബാ ഷരീഫിന്റെ അന്തർഭാഗത്തേക്ക് കൊണ്ടുപോയി കൊണ്ട് ആരും കേൾക്കാത്ത മുഹമ്മദ് എന്ന പേര് കുട്ടിക്ക് വെക്കുന്നു. കാരണം ലോകത്തുള്ളവർ മുഴുവനും സ്തുതിക്കപ്പെടണം. വലിയുപ്പമാരുടെ പേര് വെക്കുന്നതിന് പകരം ഈ കുട്ടിയെ ലോകം മുഴുവനും വാഴ്ത്തട്ടെ എന്നായിരുന്നു ഉപ്പാപ്പയുടെ ഉദ്ദേശം. ഈ ഉദ്ദേശമൊക്കെ പറഞ്ഞ് 7 ദിവസം മഹദി ആമിന ബിബി റളിയല്ലാഹു അൻഹ തന്നെ പാൽ കൊടുത്ത ശേഷം രണ്ടാമതായി സുവൈബ എന്ന മസ്റൂഹിന്റെ ഉമ്മയായ അബൂ ലഹബിന്റെ അടിമ സ്ത്രീയായിരുന്ന സുവൈബത്തുൽ അസ്ലമിയ എന്ന പെണ്ണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് കൊടുക്കാണ്. പാല് കൊടുക്കുമ്പോ ഒരുപാട് അത്ഭുതങ്ങൾ, ആ കുടിക്കുന്ന രംഗങ്ങൾ, വിസ്മി ചെല്ലുന്ന രംഗങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ. ഒരിക്കൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, തിരുദൂതരെ തിരുദൂതരെ, എന്നെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ആകർഷിച്ച ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയുമോ? അങ്ങയുടെ തൊട്ടിൽ പ്രായത്തിൽ തൊട്ടിലിരുന്നു കൊണ്ട് വിരലുകൾ അനക്കി ചന്ദ്രനോട് സംസാരിക്കുന്ന രംഗം. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹിന്റെ മൂത്താപ്പ അബ്ബാസ് അബ്ദുൽ മുത്തലിബ് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാലങ്ങൾക്ക് ശേഷം പ്രവാചകരുടെ വിയോഗത്തോട് അടുപ്പിച്ച് പറയുകയാണ്, ഓ തിരുദൂതരെ, അങ്ങയുടെ മതത്തിലേക്ക് എന്നെ ആകർഷിക്കാനുള്ള ഏറ്റവും വലിയ കാരണം അങ്ങയുടെ തൊട്ടിൽ പ്രായത്തിൽ തിരുദൂതരെ അങ്ങ് വിരലുകൾ അനക്കിക്കൊണ്ട് ചന്ദ്രനോട് സംവദിക്കുന്നതും മിണ്ടി പറയുന്നതും ഞാൻ കണ്ടിരുന്നു. ഇത് കണ്ടപ്പോ ചോദിച്ചപ്പോ ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതെ, ഞാൻ കരയുന്ന സമയത്ത് ചന്ദ്രൻ എന്റെ കാര്യത്തിൽ ഇടപെടാറുണ്ടായിരുന്നു, ഞാൻ സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രൻ എന്റെ കാര്യത്തിൽ ഇടപെടാറുണ്ടായിരുന്നു, ചന്ദ്രൻ അർശിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിന്റെ ശബ്ദം കേൾക്കാനുള്ള അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ മനുഷ്യനായി വിലയിരുത്തുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ആ അനുപമ വ്യക്തിത്വത്തെ ഒരിക്കൽ പോലും അവതരിപ്പിച്ച് തീർക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാത്രയിൽ സുജൂദിൽ വീഴുകയും ഒരു പിടി മണ്ണ് തന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് ഇമാം ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു തങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ എത്രയെത്ര മഹാന്മാർ, എത്രയെത്ര സംഭവങ്ങൾ. അങ്ങനെ കുട്ടി വളർന്നു വരികയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാണ്, എനിക്കൊരുപാട് പേരുണ്ട്. മുഹമ്മദ് എന്ന എന്റെ പേരാണ്, മാഹി എന്നത് എന്റെ പേരാണ്, മുജ്തബ എന്നത് എന്റെ പേരാണ്, അഹമ്മദ് എന്ന എന്റെ പേരാണ്. അങ്ങനെ 7 പേരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നു. ഈ പേരുകൾക്കൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, സമയം നമ്മെ അനുവദിക്കുന്നില്ല. ഏതായാലും അവസാനം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വളർന്നു വരുമ്പോ അറബികളുടെ അന്നത്തെ ആചാരമാണ് പാല് കൊടുക്കാൻ വേണ്ടി. നമുക്കറിയാം ആ അനുപമ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ വിഷയം, ഏറ്റവും വലിയ സന്ദർഭം പലരും പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവിടത്തോട് ഇത്തിബാ ചെയ്യൽ മാത്രമാണെന്ന്. അങ്ങനെ നമ്മൾ ആ അനുപമ വ്യക്തിത്വത്തെ ചുരുക്കി കാണിക്കരുത്. ആ വ്യക്തിത്വത്തെ അങ്ങനെ ചുരുക്കി കണ്ടാൽ പല അപകടങ്ങളും സംഭവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യം പിൻപറ്റൽ തന്നെയാണ് അല്ലേ? തീർച്ചയായും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടണം എന്നത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ നിദാനവും അടിസ്ഥാനകാര്യവും. എന്നാൽ അത് മാത്രമാണ് സ്നേഹത്തിന്റെ ഭാഗമെന്ന് പറയുന്നത് തെറ്റാണ്. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ വിവരം അറിഞ്ഞ സമയത്ത് പല സ്വഹാബികളും അന്തം വിട്ടുകൊണ്ട് നമുക്കറിയാം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ ഉൾക്കൊള്ളാൻ സാധിക്കാതെ കടാരയെടുത്തുകൊണ്ട് വാളെടുത്തുകൊണ്ട് ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഗ്രന്ഥത്തിന്റെ
അടിസ്ഥാനത്തിലാണ് ഇത്തരം ഭ്രാന്തമായ അവസ്ഥ? മാത്രമാണോ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ച ചോദ്യം നിങ്ങൾക്കറിയും? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് അങ്ങനെ നിന്നു, അങ്ങനെ എല്ലാ സഹാബത്തും പിരിഞ്ഞുപോയി. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ ഇറങ്ങി തൊട്ട മഹാൻ, അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം തൊട്ടത് ഖുസം ഇബ്നു അബ്ബാസ് ആണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ എളിയ മകനായ ഖുസം റളിയല്ലാഹു അൻഹു എന്ന ഉസ്ബെക്കിസ്ഥാനിൽ ഷാഹേ സിന്ദാ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ ഖബറിന്റെ ഉടമയായ ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം ഒന്ന് സ്പർശിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മഹാൻ. ആ ഖുസം റളിയല്ലാഹു അൻഹു തൊട്ടു, ഖബറൊക്കെ മൂടപ്പെട്ടു. അതിനുശേഷം അവസാനമായി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് നിന്ന് വരുന്നത് അനസ് റളിയല്ലാഹു അൻഹു ആണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹിന്റെ സേവകനാണ്, റസൂലുള്ളാഹിനെ കാലങ്ങളോളം വളർത്തിയ നേതാവാണ്, റസൂലുള്ളാഹിക്ക് സേവനം ചെയ്തുകൊണ്ട് ഖാദിമായി വളർന്ന മഹാനാണ്. ആ അനസ് റളിയല്ലാഹു അൻഹു വരുന്ന അവസരത്തിൽ കൊച്ചുമകള് ഫാത്തിമ ബീവി കരഞ്ഞ് കരഞ്ഞ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. ആ സമയത്ത് കൊച്ചുകുട്ടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. എല്ലാവരും ഖബറിന്റെ അടുത്തിൽ നിന്ന് പിരിഞ്ഞ അവസാനം അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു വരുമ്പോ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, കൈഫ തിബ്തും അൻഫുസകും അൻ തഹുത്തു തുറാബ അലാ നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയാണ് സന്തോഷം തോന്നിയത്? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഷറഫാക്കപ്പെട്ട ശരീരത്തിന്റെ മുകളിൽ ആ മണ്ണ് വാരിയെറിയാനുള്ള ധൈര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഫാത്തിമ ബീവിക്ക് എന്ത് അധികാരമാണ് ഇങ്ങനെ ചോദിക്കാനുള്ള? ഇത് സ്നേഹത്തിന്റെ ഭാഗമായുള്ള ചോദ്യമല്ലേ? ഒരാള് മരണപ്പെട്ടാൽ ഖബറടക്കണമെന്നും അയാളെ കഫൻ ചെയ്യണമെന്നും കുളി കുളിപ്പിക്കണമെന്നും ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തതല്ലേ? ഉപ്പ് പഠിപ്പിച്ചു കൊടുത്ത കാര്യമല്ലേ? ഇത് അറിയാത്തവളല്ല ഫാത്തിമ ബീവി? എന്നിട്ടും ആ സ്നേഹ പ്രകടനം നടത്തുന്നത് നാം ആലോചിക്കണം. കൈഫ തിബ്തും അൻഫുസകും അൻ തഹുത്തു അത്തുറാബ അലാ റസൂലില്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ആ മണ്ണ് വാരിയിട ധൈര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നത് എന്ന് ഖുസം റളിയല്ലാഹു അൻഹു അവസാനമായി സ്പർശിച്ച് രണ്ടാമത് തിരിച്ചു വന്നപ്പോ അനസ് റളിയല്ലാഹു അൻഹു അവസാനം ഖബറിന്ന് വരുന്ന സന്ദർഭത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം എന്താ? അതൊരു അനുപമ വ്യക്തിത്വമായിരുന്നു. എന്നിട്ടും നിർത്തിയോ ഫാത്തിമ ബീവി സ്നേഹപ്രകടനം നിർത്തിയോ? ഇല്ല. പിന്നീട് നേരെ ഒരു ചാൺ ഉയരത്തിൽ, ഒന്നര ചാൺ ഉയർത്തിയ ഖബർ, ആ ഖബറിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ടോ അതിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി ആ മണ്ണ് കണ്ണിന്റെ മുകളിൽ അങ്ങ് തേച്ചു. ഫാത്തിമ ബീവി ചെയ്യണം, ഏ ഖബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് വാരിയിടാൻ പറ്റുമോ? വാരിയെടുക്കാൻ പറ്റുമോ? ഖബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് വാരിയെടുത്തുകൊണ്ട് ചുംബിക്കാൻ പാടുണ്ടോ? ശരിയാണോ മദീനയിലെ മണ്ണ് അങ്ങനെ ചുംബിക്കാൻ പാടുണ്ട് എന്ന് ഏത് ഹദീസിലാണുള്ളത്? എന്നാൽ ആ ഹദീസുകൾ നോക്കാതെ എന്ന് ചോദിക്കാതെ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹു ആ അനുരാഗ സഞ്ചലത്തിന്റെ ഭാഗമായി, ആ അനുരാഗത്തിന്റെ ഭാഗമായി കണ്ണിന്റെ മുകളിൽ ആ ഖബർ ഷരീഫിന്റെ മണ്ണെടുത്തുകൊണ്ട് പറയുകയാണ്. അതിങ്ങനെ വാസനിച്ചു മൂക്കിലേക്ക് അടുപ്പിച്ചു. എന്നിട്ട് പറയാണ്, മദാ അലാ മൻ ശമ്മത് തുർബത അഹ്മദി ഹത്താ യശുമ്മ മദ സമാനി ഖവാലിയ സുബ്ബത് അലൈയ മസായിബുൻ ലൗ അന്നഹ സുബ്ബത് അലൽ അയ്യാമി സിർന ലയാലിയ. ഫാത്തിമ ബീവിയുടെ ചോദ്യം, മദാ അലാ മൻ ശമ്മ തുർബത അഹ്മദി, അഹ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന എന്റെ ഉപ്പാപ്പയുടെ ഖബറിന്റെ മുകളിലുള്ള ഒരു തുള്ളി മണ്ണെടുത്തുകൊണ്ട് വാസനിച്ച ഒരാൾക്ക് പിന്നെ ഹത്താ യശുമ്മ മദസ്സമാനി ഖവാലിയ, കാലങ്ങളോളം ഒരു വില പിടിപ്പുള്ള അത്തറിന്റെയും ആവശ്യമില്ല, കാലങ്ങളോളം ഒരു സുഗന്ധ ദ്രവ്യത്തിന്റെയും ആവശ്യമില്ല, കാലങ്ങളോളം ഒരു സുഗന്ധ ദ്രവ്യവും തൊടേണ്ട സ്പർശിക്കേണ്ട ആവശ്യമില്ല എന്ന് വളരെ സന്തോഷത്തോടുകൂടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ദുഃഖത്തോടെ, സ്നേഹത്തോടെ, എന്നാലോ ആ പിതാവിനോടുള്ള ഹബീബ്
ഉറുപ്പിനോടുള്ള ഇഷ്ടത്തോടുകൂടെ പാട്ടുപാടുകയാണ്. ഖബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് വാരാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം എന്താ? ഖുർബത്ത് അഹ്മദിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അതൊരു സ്നേഹത്തിന്റെ ഭാഗമാണ്. എന്നിട്ടോ നിർത്തിയോ? മഹാനായ പ്രവാചകരുടെ പുത്രി പറയുകയാണ്, ആ കൊച്ചു പുത്രി പാടുകയാണ്, എനിക്ക് എന്തെന്നില്ലാത്ത ഒരു മുസീബത്ത് വന്നിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പകലിന്റെ മേലിലാണ് ഈ മുസീബത്ത് വന്നതെങ്കിൽ, ശ്രദ്ധിക്കണം കേട്ടോ, ഏതെങ്കിലും ഒരു പകലിനാണ് ഈ മുസീബത്ത് വന്നതെങ്കിൽ, സ്വർണലയാലിയ, ആ പകലുകൾ രാത്രിയായി മാറുമായിരുന്നു. പിന്നെ നമ്മൾ സ്നേഹത്തിന് തെളിവന്വേഷിച്ച് നടക്കുക. സ്നേഹം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ പിൻപറ്റൽ മാത്രമാണോ? മാത്രമല്ല, അത് വലിയ സ്നേഹമാണ്, അത് സ്നേഹത്തിന്റെ നമ്പർ വൺ അടയാളമാണ്. എന്നാൽ അതിനപ്പുറം നമ്മുടെ വികാര പ്രകടനങ്ങൾ കൂടി, അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്ന രീതിയിലുള്ള വികാര പ്രകടനങ്ങൾ കൂടി ആ അനുപമ വ്യക്തിത്വത്തോടുള്ള വലിയ അംഗീകാരമായി വിലയിരുത്താൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാത്രമല്ല നമുക്കറിയാം മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പോന്ന ശേഷം ഫാത്തിമ ബീവിക്ക് അധികാരപ്പെട്ട ഫദക് എന്ന തോട്ടം, ആ തോട്ടം ബൈത്തുൽ മാലിലേക്ക് ചേർക്കുകയാണ്. ചേർത്തപ്പോ സ്വാഭാവികമായും റസിയത്തുൽ ഖമീസിന്റെ വസിയത്ത് സംബന്ധമായി ഫദക് തോട്ടത്തെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭിപ്രായത്തെ കുറിച്ച് ചോദിക്കാൻ മഹദി ഫാത്തിമത്തു സിദ്ദീഖ ഫാത്തിമ റളിയല്ലാഹു അൻഹ ബതൂൽ സഹറ ബതൂൽ നേരെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോ അവരുടെ നടത്തം റസൂലുള്ളാഹിന്റെ നടത്തം പോലെയാണ്. എന്നിട്ട് അവിടെ നിന്ന് റസൂലുള്ളാഹിന്റെ മഹത്തങ്ങനെ സിദ്ദീഖുൽ തങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ വാഴ്ത്തുകയാണ്. ഒരു മൗലിദിലും നമ്മൾ വായിച്ചു തീർത്തിട്ടില്ലാത്ത അത്രമാത്രം മഹത്തം പറഞ്ഞിട്ട് പറയുകയാണ്. സുലൈമാൻ നബിയുടെ അനന്തരം എടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരമായി എനിക്ക് എടുത്തുകൂടെ? എന്നിട്ട് പറയുന്നു, എന്റെ ഉപ്പാക്ക് അനന്തരം ലഭിച്ചിട്ടുണ്ട്, എന്റെ ഉപ്പാക്ക് അഞ്ചൊട്ടകങ്ങൾ ലഭിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിതാവായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് അഞ്ച് ഒട്ടകങ്ങളും ഏതാനും ചില ആടുകളും, അതുപോലെ ഉമ്മു ഐമൻ എന്ന ബറക്ക എന്ന സഹോദരി, ഉമ്മു ഐമൻ എന്റെ ഉമ്മ ആമിനാ ബിന്തു റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം എന്റെ വളർത്തുമ്മയായ ഉമ്മു ഐമനാണ് എന്റെ ഉമ്മ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ ഉമ്മു ഐമൻ ബീവി, അതുപോലെ തന്നെ ഏതാനും ചില ആടുകൾ, അഞ്ച് ഒട്ടകങ്ങൾ, ഇതാണ് എന്റെ ഉപ്പാക്ക് അനന്തരം ലഭിച്ചത്. അതുപോലെ എനിക്ക് അനന്തരം ലഭിച്ചുകൂടെ? കാരണം സുലൈമാൻ നബി ദാവൂദ് നബിയുടെ മകനല്ലേ? ആ മകനായ ദാവൂദ് നബിക്ക് പറഞ്ഞതല്ലേ എനിക്ക് അനന്തരം ലഭിച്ചുകൂടെ എന്നൊരു സംശയം അവിടെ ഉയർത്തിയപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, മോളെ, ആ അനന്തരം എടുത്തത് അതല്ല, അത് ഇൽമാണ് അധികാരം എടുത്തത്. ആ ഇൽമും അതുപോലെ ഹിക്മത്തുമാണ് അവിടെ വറസത്ത് ലഭിച്ചത്, അനന്തരം എടുത്തത്. കാരണം അംബിയാക്കളെ സംബന്ധിച്ചിടത്തോളം അൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരാണ് അവരുടെ അനന്തരാവകാശികൾ. അവരൊരിക്കലും ദിർഹമോ ദീനാറോ അനന്തരം എടുക്കാൻ പാടില്ല, ദിർഹമോ ദീനാറോ അനന്തരം എടുക്കാൻ പാടില്ല. ഇതങ്ങ് പറഞ്ഞപ്പോ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ എല്ലാം അംഗീകരിച്ചുകൊണ്ട് ഖബറു ശരീഫിന്റെ നേരെ അങ്ങ് തിരിഞ്ഞു നിൽക്കുകയാണ്. അതേ ഹബീബേ, അങ്ങയിൽ നിന്ന് ഞാൻ പഠിക്കാതെ എത്രമാത്രം കാര്യം മറന്നുപോയി. അതുകൊണ്ട് എനിക്ക് ഹബീബിനോട് സ്നേഹമുണ്ട്. നിങ്ങളുടെ അടുക്കലേക്ക് ആദ്യമായി വരുന്നവൻ ഞാനാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാക്തത്വം ഉണ്ടാകുമെന്നുള്ള സമാധാനം മാത്രമാണ്. മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പാടുണ്ടോ? പക്ഷേ ഹബീബിന്റെ മകൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം അത് സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമാണ്, അത് ഹുബ്ബിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ആ അനുപമ വ്യക്തിത്വത്തെ നാം പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും പ്രധാനമായും നാം വരച്ചു കാട്ടേണ്ടത് അവിടുത്തെ
ഏറ്റവും സുന്ദരമായ വ്യക്തിത്വമാണ്. അതാണല്ലോ മൈക്കിൾ ലച്ചഹാർട്ട് പോലും പറഞ്ഞത്, ഭൗതിക മതമേഖലകളിൽ ഒരുപോലെ വിപ്ലവം സൃഷ്ടിച്ച ഇതുപോലുള്ള ഒരു മഹാനെ ഞാൻ കണ്ടിട്ടില്ല. നൂറുപേരെ ലോകം കണ്ട നൂറുപേരെ റാങ്കിങ്ങോടുകൂടെ എടുത്തപ്പോ ഒന്നാം സ്ഥാനം അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറയുന്നു, എന്തുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള യേശുവിനെ ഞാൻ തിരഞ്ഞെടുത്തില്ല? കാരണം ഈ പ്രവാചകൻ മോസസിന്റെ ധീരതയും, ശരിക്കും ശ്രദ്ധിക്കണം, മോസസിന്റെ ധീരതയും യേശുവിന്റെ സ്നേഹവും രണ്ടും ഒരുപോലെ മേളിച്ച മഹാനാണ് ഈ പ്രവാചകൻ. കാരണം എന്താ? അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മി അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. അള്ളാഹുവിന്റെ ഹബീബ് തൗറാത്ത് പരിചയപ്പെടുത്തിയവരാണ്, ഇഞ്ചീല് പരിചയപ്പെടുത്തിയതാണ്. ലോകത്ത് വന്ന 124,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് മുഴുവനും പൂരണമായാണ് എല്ലാ പ്രവാചകന്മാരും. ആദൻ നബിയുടെ സ്വഭാവം പ്രവാചകരിലുണ്ട്, അതുപോലെ തന്നെ ഈസാ നബിയുടെ സ്വഭാവമുണ്ട്, മൂസാ നബിയുടെ സ്വഭാവമുണ്ട്, ഇബ്രാഹിം നബിയുടെ ധൈര്യമുണ്ട്, അതുപോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സഹനമുണ്ട്. അതുകൊണ്ട് ഒരു കച്ചവടക്കാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഖദീജയുടെ കച്ചവടക്കാരനിലേക്ക് നോക്കട്ടെ, ഒരു ബാപ്പയാണെങ്കിൽ ഫാത്തിമയുടെ പിതാവിലേക്ക് നോക്കട്ടെ, ഇങ്ങനെ തുടങ്ങി നമുക്ക് എല്ലാ വശങ്ങളും നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നത് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന നൂറുൻ റബീഉൻ ഫീ റബീഇൻ ഫീ റബീഇ വനൂറുൻ ഫൗഖ നൂരിൻ ഫൗഖ നൂരി. അതുകൊണ്ടല്ലേ പഠിക്കാൻ ശ്രമിച്ചോലൊക്കെ, റസൂലുള്ളാഹിനെ വിലയിരുത്തിയിട്ട് പഠിക്കാൻ ശ്രമിച്ചോലൊക്കെ അവസാനം ഞങ്ങൾ എത്ര പഠിക്കാൻ ശ്രമിച്ചാലും ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ആ വലിയ അധ്യായത്തെ എത്ര വിവരിച്ചാലും, എത്ര വർണ്ണിച്ചാലും, എത്ര പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാലും മാ മദഹ്തു മുഹമ്മദൻ ബിമഖാലതി ലക്കി മദഹ്തു മഖാലതി ബിമുഹമ്മദി. മുഹമ്മദിനെ കൊണ്ട് എന്റെ മഖാലക്ക്, എന്റെ ലേഖനത്തിന് സ്ഥാനമുണ്ടായി എന്നതിനപ്പുറം എനിക്കൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ മഹാന്മാരായ മഹാന്മാരുടെ വാക്കുകളും വചനങ്ങളും ഒക്കെ ആവട്ടെ ഈ വസന്തം എന്ന കാമ്പയിന്റെ ഏറ്റവും പ്രധാനമായ ആകർഷണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അനുപമ വ്യക്തിത്വത്തിന്റെ സഹനം പഠിക്കുക, സ്നേഹം പഠിക്കുക. നാർക്കോട്ടിക് ജിഹാദുകളും ലൗ ജിഹാദുകളും ഒക്കെ വലിയ ചർച്ചാ വിഷയമാകുമ്പോൾ പ്രവാചകൻ എന്ന സ്നേഹത്തിൽ ചാലിച്ച ആ സാഗരത്തിന്റെ മണിമുത്തുകളും മൊഴിമുത്തുകളും സമുദായത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എത്രമാത്രം വലിയ സ്നേഹമുള്ള പ്രവാചകരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുന്ദുബിന് ജനാദ എന്ന ഒരു പാവപ്പെട്ട കുട്ടിയെ ആ മദീനയിൽ ലാളിച്ചു വളർത്തിയ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു ഐമൻ ബീവി അത്ഭുതത്തോടെ പറയാണ്, ഞാൻ ആ മുഹമ്മദിനെ വളർത്തി എന്നല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഹിജ്റ പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി ആ പ്രവാചകർ ചെയ്ത അത്ഭുതം എത്രമാത്രം, എന്തൊക്കെ കാര്യങ്ങളാണ്. ഇങ്ങനെ തുടങ്ങുന്ന മനുഷ്യനെ ബന്ധിക്കുന്ന ഭൗതികമായ കാര്യങ്ങൾ, രാഷ്ട്രീയത്തിന്റെ മേഖലകളിലാണെങ്കിൽ അങ്ങനെ, വൈജ്ഞാനിക മേഖലകളിലാണെങ്കിൽ അങ്ങനെ, അങ്ങനെ ഭൗതിക മേഖലകളിലാണെങ്കിൽ ആ മേഖലകളിൽ എന്ന് വേണ്ട, മനുഷ്യനെ ബാധിക്കുന്ന സർവ മേഖലകളിലും ഒരുപോലെ ശ്രദ്ധിച്ചു. കാരണം ആ പ്രവാചകന്റെ ഉത്തരവാദിത്വം തന്നെ എന്താണ്? ഖുർആൻ പരിചയപ്പെടുത്തുന്നു. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്വം? വയളഉ അൻഹും ഇസ്റഹും വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാല ലത്തീ കാനത് അലൈഹിം വൽ അഗ്ലാല ലത്തീ കാനത് അലൈഹിം വയളഉ അൻഹും ഇസ്റഹും. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ദൗത്യ നിർവഹണത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവരുടെ പ്രയാസങ്ങൾ അകറ്റുക, അവരുടെ
പ്രയാസങ്ങൾ ദൂരീകരിക്കുക. അവരുടെ കഴുത്തുകളിൽ വരിഞ്ഞു മുറുക്കപ്പെട്ട ചെങ്ങല കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ സുന്ദരമായ വിഹായസുകളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുക എന്നത് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പറഞ്ഞാൽ തീരാത്ത, പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത ആ അനുപമ വ്യക്തിത്വമാകുന്ന വലിയ പ്രകാശത്തിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഹബീബിന്റെ പിന്നാലെ അണിനിരക്കുക. സബഖ് പിർപട്, സബഖ് പിർപട്, സദാഖത്തുക, അദാലത്തുക, ലിയാജായേക തുജ്സേ ദുനിയാക്കി ഇമാമത്തുക, സബഖ് പിർപട്, പാഠം പിന്നെയും പഠിക്കുക, സദാഖത്തുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന സത്യസന്ധതയുടെ, അദാലത്തുക, നീതിയുടെ പാഠം പഠിക്കുക, സദാഖത്തുക, അദാലത്തുക, ലിയാജായേക തുജ്സേ ദുനിയാക്കി ഇമാമത്തുക. ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമാക്കി നമുക്ക് മാറ്റാം, നമുക്ക് നാം മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുപമ വ്യക്തിത്വമായി മൈക്കിൽ വെച്ച് ഹാജി പറയുന്നുണ്ട്, ലോകത്ത് അറബികൾ എന്ന കാട്ടറബികൾ എന്ന മരുഭൂ നിവാസികൾ സ്ഥാപിച്ച പോലെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ, ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ ഇന്ന് വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. കാരണം അവിടെ നിന്ന് ഗ്രന്ഥമുണ്ടായിരുന്നു, വിജ്ഞാനമുണ്ടായിരുന്നു, പഠനമുണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരുന്നു, നീതി ഉണ്ടായിരുന്നു, കിതാബും മീസാനും ഇരുമ്പും ഒരുപാട് മേളിച്ചപ്പോൾ ലോകം കേന്ദ്രീകരിക്കുവാനും കീഴടക്കുവാനും അവർക്ക് സാധിച്ചു. പിന്നീട് വിജ്ഞാനത്തിൽ നിന്നും നീതിയിൽ നിന്നുമൊക്കെ നാം അകന്നു പോയപ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെട്ടു. എന്നാലും ഇന്നും ലോകത്ത് ഈ അറബികൾ സ്ഥാപിച്ച അറബ് രാജ്യവും ഇസ്ലാമിക സമൂഹവും നമുക്ക് അടുത്തറിയാം. കാരണം അത് ആ അനുപമ വ്യക്തിത്വത്തിലൂടെ സാംശീകരിച്ചെടുക്കുകയും രാത്രി സമയത്ത് ധ്യാനത്തിലും ഇബാദത്തിലുമായി കഴിഞ്ഞുകൂടിയവർ പകൽ സമയത്ത് പടയാളികളായി രംഗത്ത് വന്നുകൊണ്ട് അവതരിച്ചപ്പോൾ സ്നേഹസാഗരത്തിലൂടെ അവർക്ക് വലിയ രാഷ്ട്രങ്ങളും സാമ്രാജ്യങ്ങളും തീർക്കാൻ സാധിച്ചു എന്ന് സാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖിനെ നമ്മൾ കൂടുതൽ അടുത്തറിയുക, മനസ്സിലാക്കുക. യഖീൻ മഹ്കം പൈഹം മഹബ്ബത്ത് ഫാത്തിഹേ ആലം, ലോകം കീഴടക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടോ എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം അതാണ്. അതുകൊണ്ട് ആ സ്നേഹമാകുന്ന സാഗരത്തിൽ ലയിച്ചുകൊണ്ട് ഹബീബിനെ കൂടുതൽ അറിയുവാനും അടുത്തറിയുവാനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കറിയാം, വഅഹ്സന മിൻഹു ലം തറഖത്തു ഐനി, വഅഹ്സന മിൻഹു ലം തറഖത്തു ഐനി, واجمل منه لن تلد النساء خلقت مبرئا من كل عيب كانك قد خلقت كما تشاء. തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, എന്റെ കണ്ണ് ഇന്ന് വരെ നിങ്ങളെക്കാളും നല്ല ഒരാളെ കണ്ടിട്ടില്ല. ലോകത്തൊരു പെണ്ണും നിങ്ങളെക്കാളും ഭംഗിയുള്ള ഒരാളെ പ്രസവിച്ചിട്ടില്ല. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും ഇല്ലാത്തവനായി എല്ലാ ന്യൂനതകളെ തൊട്ടും അകന്നുകൊണ്ടാണ് നബിയെ അങ്ങ് ഈ ലോകത്തേക്ക് പൂജാതനായത്. നിങ്ങളെങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളെങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്, അതുപോലെയാണ് ഹബീബേ, അതുപോലെയാണ് എന്റെ തിരുദൂതരെ, നിങ്ങളുടെ മാതാവ് പ്രസവിച്ചിട്ടുള്ളത്, നിങ്ങളെ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്, അവിടെ നിന്നുള്ള ഓരോ രംഗങ്ങളിലും അള്ളാഹു ഇടപെട്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി വായിക്കാൻ വേണ്ടി പറഞ്ഞ രംഗം ഇറാഖിലെ രംഗം നമുക്കറിയാം. രണ്ടാമതായി പേന പിടിക്കാൻ വേണ്ടി അള്ളാഹു അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്. ഇഖ്റാ പറഞ്ഞു കൊടുത്ത ശേഷം നൂൻ വൽ ഖലം രണ്ടാമതായി ഇറങ്ങിയ സൂറത്ത് അതാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, അതോടുകൂടെ ജീവിതം ചിട്ടപ്പെടുത്താൻ പറയുകയാണ്, വസ്ത്രങ്ങൾ വൃത്തിയാക്കാൻ പറയുകയാണ്, അതോടെ രാത്രി സമയങ്ങളിൽ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സംവദിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഈ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ ശേഷം ഇസ്ലാമിക പ്രബോധന പ്രചരണ
പ്രവർത്തന മേഖലകളിൽ സ്വന്തം കുടുംബക്കാരുമായി സംവദിക്കുവാനും അങ്ങനെ 3 വർഷക്കാലം സ്വന്തം കുടുംബക്കാരോട് മാത്രം ദീന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അർക്കം ഇബ്നു അബിൽ അർക്കമിന്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇലാഹി പ്രസ്ഥാനത്തെ വളർത്തിയ ഇലാഹി ദൗത്യത്തെ വളർത്തിയ ഇലാഹിന്റെ വഹീനെ വളർത്തിയ അല്ലാഹുവിന്റെ വഹീനെ വളർത്തിയ ആ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര പറഞ്ഞാലും എത്ര പാടിയാലും എത്ര പുകഴ്ത്തിയാലും നമുക്ക് തീർക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് താല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തെങ്കിലും ഒരു ചെറിയ ബന്ധം നമുക്കുണ്ടെങ്കിൽ ആ ബന്ധം നമുക്ക് സഹായമായി ഉണ്ടാകും. നമുക്ക് മുഹമ്മദ് എന്ന പേരുണ്ടെങ്കിൽ ആ മുഹമ്മദ് എന്ന പേരിൽ പോലും അഭിമാനിച്ചവരാണ് മഹാനായ ഇമാം ബൂസീരി തങ്ങളെ പോലുള്ളവർ. കരാറുകൾ വളരെ കൃത്യമായി നടപ്പാക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ പേര് തന്നെയാണ് എനിക്കും വെച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേര് വെച്ചതിന്റെ പേരിൽ അഭിമാനം പ്രകടിപ്പിച്ച മഹാനായ ഇമാം ബൂസീരി നമുക്ക് മാതൃകയാകട്ടെ. ദിവസത്തിൽ ഒരു കണക്ക് വെച്ചുകൊണ്ടെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബിനോട് ബന്ധമുണ്ടാക്കുക, ഉറക്കത്തിൽ ഹബീബിനെ കാണണം, ഉണർച്ചയിൽ ഹബീബിനെ കാണണം, വളർത്ത ആ നമ്മുടെ ജീവിതത്തിൽ അഭേദ്യമായ ബന്ധമുണ്ടാക്കണം. റബ്ബ് താല തൗഫീഖ് നൽകട്ടെ. സമയം വൈകിയതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.